ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓണാശംസകൾ. ഞാൻ ഇപ്പോ എന്റെ വീടിന്റെ അടുത്തുള്ള പൂക്കളൊക്കെ വെച്ച് ഇട്ട ഒരു അത്ത പൂക്കളാണിത്. സാധാരണ ഓണമായിട്ട് എല്ലാവരും ആദ്യം ചെയ്യുന്നത് ഇത് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. ബഹുമാനപ്പെട്ട ഹെഡ് മിസ്റ്ററിനും ടീച്ചേഴ്സിനും എന്റെ പ്രിയ കൂട്ടുകാർക്കും എന്റെ ഹൃദയം തന്നെ ഓണാശംസകൾ. ഇന്ന് ഓണമാണ്. ഓണത്തെ കുറിച്ച് പറയാൻ നമുക്ക് 1000 നാവാണ്. കാരണം ഹിന്ദുക്കളും ക്രിസ്ത്യൻസും മുസ്ലിമും ജാതി മത ഭേദമില്ലാണ്ട് ആഘോഷിക്കുന്ന ഒരു ദേശീയ ഉത്സവമാണ് ഓണം. ഓണത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ രാവിലെ എണീക്കുക, പൂക്കൾ പറിക്കാൻ പോവുക, പൂക്കളുമായി വീട്ടിൽ വന്ന് കുളിച്ച് റെഡിയായി ഓണക്കൊടിയുമെടുത്ത് പൂക്കളുമായി സ്കൂളിൽ പോവുക, സ്കൂളിൽ ചെന്ന് കൂട്ടുകാരോടൊപ്പം അത്തപ്പൂക്കളിട്ട് കളിച്ച് ചിരിച്ച് ഓണക്കളികളും കളിച്ച് സ്കൂൾ മുട്ടാക്കി ഒന്നിച്ചിരുന്ന് സദ്യ കഴിക്കാം. അതാണ് നമ്മുടെ ഒക്കെ ഓണം. പക്ഷേ 2020 ഓണമില്ല. ഓണമുണ്ട്, പക്ഷെ ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളെ പോലെ ആഘോഷിക്കാനുള്ള ഭാഗ്യം ഇക്കൊല്ലം നമുക്കില്ല. കാരണം COVID-19 കൊറോണ വൈറസ് എന്ന് പറയുന്ന ഒരു വൈറസ് നമ്മളെല്ലാവരും അടിമകളാക്കി കഴിഞ്ഞു. അതിന്റെ മുമ്പിൽ നമ്മൾ മുട്ടുകുത്തി കഴിഞ്ഞു. കാരണം അത് വലിയൊരു മഹാമാരിയാണ്. അതിനെ തോൽപ്പിക്കാൻ ഒരാൾക്കും കഴിയില്ല. അതിന്റെ എതിരെ നമുക്ക് ശക്തമായി പ്രതികരിക്കാൻ ഒരു ചാൻസും നമുക്ക് മുമ്പിൽ കാണുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് എല്ലാവരോടും വീട്ടിൽ തന്നെ ഇരിക്കണമെന്ന് പറയുന്നത്. വീട്ടിലിരുന്നാൽ മാത്രമേ നമ്മൾ സേഫ് ആവുള്ളൂ, നമ്മൾ ഈ ലോകം സേഫ് ആവുള്ളൂ. നമ്മൾ ഒരാളുടെ കയ്യിലാണ്, നമ്മൾ ഓരോരുത്തരുടെ കയ്യിലാണ് ഈ ലോകം മുഴുവൻ ആൾക്കാരുടെ ജീവൻ ഇരിക്കുന്നത്. അതുകൊണ്ട് ഒരാളും പുറത്തിറങ്ങരുത്. അടുത്ത തലമുറക്ക് പറഞ്ഞു ചിരിക്കാൻ ഒരു പനി മാത്രമാണ് കൊറോണ. പക്ഷെ അത് അനുഭവിച്ചിട്ടുള്ളവർക്ക് അതിന്റെ വേദന എന്താണെന്ന് മനസ്സിലാവുള്ളൂ. കാരണം അത് വലിയൊരു മഹാമാരിയാണ്. അത് നമ്മൾ എല്ലാവരെയും നശിപ്പിച്ചു കളയും. അതുകൊണ്ട് ഒരാളും പുറത്തിറങ്ങരുത്. നമ്മൾ അകത്തിരുന്നാൽ നമ്മുടെ ഈ നാട് രക്ഷപ്പെടും, ഈ കേരളം രക്ഷപ്പെടും, ഈ ഇന്ത്യ രക്ഷപ്പെടും, ഈ ലോകം തന്നെ രക്ഷപ്പെടും. കാരണം നമ്മൾ എല്ലാവരും വീട്ടിൽ സുരക്ഷിതമായിരിക്കുക, അതാണ് നമ്മുടെ സേഫ്. എല്ലാവരും സ്റ്റേ ഹോം ആയി ഇരിക്കുക. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്, ബ്രേക്ക് ദ ചെയിൻ. നന്ദി, നമസ്കാരം. എല്ലാവർക്കും എന്റെ ഹൃദയം എന്ന് പറഞ്ഞ ഓണാശംസകൾ. ഓണമായിട്ട് ഓണത്തിന് സ്പെഷ്യലായിട്ട് നമുക്കൊരു പാട്ട് കേട്ടാലോ? തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ പലരോണപ്പാട്ട്. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൻ പലരോണപ്പാട്ട്. മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കിളിയെ മാവേലി തമ്പ്രാൻ്റെ വരവായാ ചൊല്ല്. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൻ പലരോണപ്പാട്ട്. പൂവേ പുലി പൂവേ പുലി പൂവേ 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 പുലി പൂവേ 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 പുലി പൂവേ പുലി പൂവേ 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 പുലി പൂവേ പൂവേ. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൻ പലരോണപ്പാട്ട്. എന്റെ ഈ കൊച്ചു പാട്ടും എന്റെ ഈ കൊച്ചു പ്രസംഗവും ഈ അത്തപൂക്കളും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്റെ എല്ലാ പരിപാടികളും എന്റെ എല്ലാ പ്രോഗ്രാമും ഞാൻ ഈ ഓണത്തോടുകൂടി അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.